മാളവള്ളിപ്പുറം ക്ഷീരകർഷക സംഘത്തിൽ ഭരണസമിതി രാജിവെച്ചു. സെക്രട്ടറിയുടെ അഴിമതിക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷീരകർഷകരും നാട്ടുകാരും ക്ഷീരവികസന വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. സെക്രട്ടറി ധിക്കാരപരമായി സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു എന്നാണ് ഭരണസമിതി അംഗങ്ങളുടെ ആരോപണം. ക്ഷീരകർഷക സംഘം നഷ്ടത്തിലായിട്ടും സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളുടെ കള്ളവുപ്പിട്ട സാലറിയും അലവൻസും എഴുതിയെടുക്കുന്നു. ഓണത്തിന് കർഷകർക്കോ മറ്റു ജീവനക്കാർക്കോ ബോണസ് നൽകിയില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. 10-ാം തീയതി കമ്മിറ്റി വിളിച്ചിരുന്നു. കമ്മിറ്റി വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സെക്രട്ടറിക്ക് താല്പര്യം ഉണ്ടായില്ല. ഞാൻ തന്നെ ഫോൺ നമ്പർ എഴുതി മേടിച്ച് വിളിച്ചു. അത് കഴിഞ്ഞ് കമ്മിറ്റി കൂടിക്കൊണ്ട് ഒരേ കണക്കുകളും കാര്യങ്ങളും ചോദിക്കുമ്പോൾ സെക്രട്ടറി തരാനൊരു അമാന്തവും തരുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടോടുകൂടി. പിന്നെ അങ്ങനെ കമ്മിറ്റി അങ്ങനെ മുക്കാഭാഗമായി. മുക്കാഭാഗമായി കഴിഞ്ഞപ്പോൾ ഉള്ള മിനിസ് മുഴുവനും വലിച്ച് ഉള്ളിൽ വെച്ച് പൂട്ടി. സെക്രട്ടറി പോലീസിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് പൂട്ടിപ്പോയി. ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വെള്ളക്കള്ളത്തിൽ തീരുമാനമൊക്കെ എഴുതി വെച്ച് ഞങ്ങൾ എല്ലാവരും ഒപ്പിട്ട് ജൂഡി മാഡത്തിനെ വിളിച്ചു. ജൂഡി മാഡം പറഞ്ഞ് ഇപ്പം ശനിയും ഞായറും ഒഴിവാണ്, തിങ്കളാഴ്ച നടപടിയെടുക്കാന്ന് പറഞ്ഞു. തിങ്കളാഴ്ച പോയി, ചൊവ്വ പോയി, ബുധം പോയി, വ്യാഴം പോയി, വെള്ളി പോയി, വ്യാഴാഴ്ച വരെയും കാത്തു. അത് കഴിഞ്ഞിട്ട് ജൂഡി മാഡം വന്നില്ല. സംഘം നഷ്ടത്തിൽ പോകുന്ന സാഹചര്യത്തിൽ സെക്രട്ടറി എഴുതിയെടുത്ത ബോണസും സാലറിയും തിരികെ വാങ്ങുന്നതിന് മീറ്റിംഗ് വിളിച്ചപ്പോൾ മിനിറ്റ്സ് അടക്കമുള്ള ബുക്കുകൾ ഷെൽഫിൽ വെച്ച് പൂഴ്ത്തി വെച്ചതായും പറയുന്നു. എനിക്കത് ആകെ 500 രൂപ ഉണ്ടായുള്ളൂ ആകെ. അത് എന്തെങ്കിലും ആവട്ടെ, അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് കിട്ടി. ഈ തവണ ഒന്നുമില്ല. ഓണായിട്ടൊരു 100 രൂപ പോലും ഞങ്ങൾക്ക് ഒരു പപ്പടം മേടിക്കാനുള്ള കാശ് പോലും ഈ സംഘത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരനുകൂല്യം ഇന്ന് വരെ ഈ നേരം വരെ ഞാൻ 3 കൊല്ലം 2.5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കൂട്ടാണ്. ഈ 2.5 കൊല്ലത്തിനിടയിൽ 1 രൂപയുടെ ഒരു സഹായമോ അല്ലെങ്കിൽ നമ്മൾക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആരെങ്കിലും എതിർത്ത് പാലിൻ്റെ വില എന്തെങ്കിലും ഇവിടെ എന്താണ് തർക്കിച്ചെന്നെങ്കിലും പറഞ്ഞാൽ അത് 35 രൂപയിലിരുന്ന് 32 രൂപയായിട്ട് മാറും. അതിൻ്റെ പേരിൽ പലരും ഇതുമുണ്ടാറില്ല. അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ഒരു ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത് കൊണ്ടുപോകണ ഈ സംഘം ഇപ്പോൾ നഷ്ടത്തിലെത്തി നാശത്തിൻ്റെ വക്കീലായി. ഇനിയെങ്കിലും കര കയറാനാണ് ഞങ്ങൾക്കൂടെ ഒരു പുതിയ സെക്രട്ടറി വേണമെന്ന് എല്ലാ ഓഫീസർമാരുടെ അടുത്ത് ഞങ്ങൾ മാറി മാറി കാല് പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഒരു തീരുമാനം ഇന്ന് ഈ നേരം വരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവർ അറിഞ്ഞില്ലാത്ത മട്ടിലാണ് സംസാരിക്കുന്നതൊക്കെ. ഞങ്ങൾ പോകേണ്ട വഴികൾക്ക് പോകാൻ ഓരോ വേണ്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും മഴയും കൊണ്ടിട്ടാണ് പോയത്, പരാതി കൊടുക്കാൻ വേണ്ടി പോയത്. പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ആദ്യം ചെന്നന്ന് അവിടെ ജോളി മേടം ഉണ്ടായില്ല. 2-ാം പ്രാവശ്യം പോയി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു 2 ദിവസം ഞങ്ങൾ ലീവിലാണ്, തിങ്കളാഴ്ച തീരുമാനം എടുക്കുക എന്ന് ഞങ്ങളോട് പറഞ്ഞ ആൾക്കാർ ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള അങ്ങനെയുള്ള മട്ടിലൊക്കെയാണ് സംസാരങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കൂടിയിരിക്കണ ഈ ചാണത്തിൽ കിടന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഈ പളി ഈ കയറ് വലിക്കുന്ന ആളുകൾക്ക് ഒന്നും ഒരു സഹായം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നോ ഞങ്ങൾക്ക് കിട്ടിയ ആരെങ്കിലും ഒരാൾ പറയട്ടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഞങ്ങൾക്ക് കിട്ടണില്ല. കർഷകർക്ക് ലഭിക്കേണ്ട പല ആനുകൂല്യങ്ങളെക്കുറിച്ചും കർഷകരെ അറിയിക്കുന്നില്ല. ആനുകൂല്യങ്ങൾ വരുന്ന സർക്കുലർ ഒന്നും നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്താറില്ല. ഇതുമൂലം കർഷകന് പല ആനുകൂല്യങ്ങളും ലഭിക്കാതെ പോകുന്നു. മിൽമയിൽ നിന്നയക്കുന്ന പാൽ വിലയിൽ കൃത്രിമത്വവും കാലിത്തീറ്റ വിൽപ്പനയിൽ വെട്ടിപ്പും നടത്തുന്നു. ഇതിനെതിരെ ക്ഷീര കർഷകർ പലപ്പോഴും പരാതിപ്പെട്ടിട്ടും യാതൊരു വിധ ഫലവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കമ്മിറ്റിയിൽ അംഗമായിരുന്നു, ഈ തവണയും ഞാൻ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ കയറിപ്പോൾ നല്ലൊരു പൈസ ഉണ്ടായിരുന്നു, പാൽ സൊസൈറ്റി ഉണ്ടായിരുന്നു, ഒരു 9-ൻ്റെ ഇടയ്ക്കുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾക്ക് ഓഡിറ്റും കഴിഞ്ഞപ്പോൾ ഒരു 2 ലക്ഷം രൂപ അതും കിട്ടിയിട്ടുണ്ടായി. ഒക്കെ കൂടെ കിട്ടി. ഞങ്ങളപ്പോഴേ പറഞ്ഞു 5 രൂപ ഞങ്ങൾക്ക് ഫിക്സഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞ് ഫിക്സഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഫിക്സഡ് ചെയ്യണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് 9 അംഗത്തിലെ 4-5 പേരെ തീരുമാനമാണ് 5 ലക്ഷം രൂപ ഫിക്സഡ് ചെയ്യാന്ന്. പക്ഷേ ആ ഫിക്സഡ് ചെയ്തുകൊണ്ടാണ് ആ പൈസ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്നേനെ. അത് കഴിഞ്ഞപ്പോൾ 1 വർഷത്തോളം ഇങ്ങനെ ബോണസായിട്ട് 50 പൈസയാണ് ആദ്യം കൊടുക്കേണ്ടത്. ഞങ്ങൾ പിന്നെ കയറിപ്പോൾ കർഷകർക്കല്ല, കർഷകരുടെ പൈസ അല്ലേ എന്ന് പറഞ്ഞാൽ 1 രൂപ കൂട്ടിക്കൊടുത്ത് ബോണസ്, ഓണം ബോണസ്. അത് കഴിഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ബോണസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ 10,000 രൂപ ഉണ്ടായിരുന്നു. ഈ വർഷമായപ്പോഴത്തേക്കും അത് ഇല്ലയെന്നാണ് പറയണേ. ഇപ്പം മൊത്തം കടത്തിലാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ് കമ്മിറ്റിക്കാരാണ് കൊണ്ടുപോയി തിന്നതെന്ന്. കമ്മിറ്റിക്കാരെന്തായാലും കഴിഞ്ഞിട്ട് വരാനൊന്നും പോയിട്ടില്ല. അവരെ ഒപ്പില്ലാണ്ട് എന്തായാലും കമ്മിറ്റിക്കാർക്ക് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ആകെപ്പാടെ കിട്ടുന്നത് ഈ ഓണത്തിന് വരുന്ന ഈ ബോണസാ, അത് അതേപോലെയുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ പാടത്തും പറമ്പിലും കിടന്ന് നടന്ന് നമ്മൾക്കൊന്നുമില്ല. മറ്റുള്ളവരെല്ലാം കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പാട് കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. അത് അളക്കണ പാലിനാണെങ്കിൽ 36-37 രൂപ വെച്ചാണ് ഒരു ലിറ്ററിന് ഞങ്ങൾക്ക് കിട്ടണത്. അതിൽ തന്നെ ഒരു 10-15 രൂപയോളം ഞങ്ങൾക്ക് നഷ്ടമാണ്. ഈ മാസം 12-ന് കർഷകർ ഒപ്പിട്ട പരാതി മാള ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസിൽ സമർപ്പിച്ചു. സെക്രട്ടറിക്കെതിരെ ഇതുവരെയും നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് കമ്മിറ്റി രാജി സമർപ്പിച്ചത്. സെക്രട്ടറിക്കെതിരെ അന്വേഷണം നടത്തി നടപടിയെടുത്തില്ലെങ്കിൽ പാൽ വില നൽകാനുള്ള ചെക്ക് ഒപ്പിട്ട് നൽകില്ലെന്ന് പ്രസിഡന്റും ഭരണസമിതിയും ക്ഷീരവികസന ഓഫീസറെ അറിയിച്ചിരുന്നു. പാൽ വില നൽകാനുള്ള ചെക്ക് ഒപ്പിടാതെയാണ് കമ്മിറ്റിയുടെ രാജി.
ലോണുകൾ എടുത്ത് ഫാമുകൾ നടത്തി ഉപജീവനം നടത്തുന്ന കർഷകർ കടക്കെണിയിലായിരിക്കുകയാണ്. പാലുവില ലഭിക്കുവാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നടത്തി കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും കർഷകർ മന്ത്രിക്ക് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. മീഡിയ ടൈം, മാളാ.